ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കോൾഡ് വാർ അഥവാ എന്താണ് ശീതസമരം എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശീതസമരം അഥവാ കോൾഡ് വാറിനെ പറ്റി പറയുകയാണെങ്കിൽ 1945 മുതൽ 1991 വരെയുള്ള കാലഘട്ടത്തെയാണ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അഥവാ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ശീതസമര കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെയായിരുന്നു. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 മുതൽ 1991, അതായത് സോവിയറ്റ് യൂണിയൻ്റെ പതനം വരെയുള്ള കാലഘട്ടത്തെയാണ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അഥവാ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ശീതസമര കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20-ാം നൂറ്റാണ്ടിലാണ് ശീതസമരം കാണപ്പെടുന്നത്. കൂടാതെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ പൊതുശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധശേഷം ക്രമേണ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര വിശ്വാസമില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ കാലഘട്ടമാണ് ശീതസമര കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ പൊതുശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൗഹാർദ്ദം അവസാനിക്കുകയും ക്രമേണ ഇരു രാജ്യങ്ങളും വിശ്വാസമില്ലായ്മയുടെ ഒരു രീതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തെയാണ് ശീതസമര കാലഘട്ടം എന്നറിയപ്പെടുന്നത് അഥവാ കോൾഡ് വാർ എന്നത്. ഇത് തീർത്തും വിഭിന്നങ്ങളായ രണ്ട് ആശയങ്ങൾ തമ്മിൽ നടത്തിയ ഒരു ആശയപരമായൊരു സംഘർഷമായിരുന്നു. അതായത് അമേരിക്ക എന്നത് ഒരു മുതലാളിത്ത രാഷ്ട്രമാണ്, അതേസമയം സോവിയറ്റ് യൂണിയൻ എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും വിഭിന്നങ്ങളായ രണ്ട് ആശയങ്ങൾ തമ്മിൽ നടത്തിയ അഥവാ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ ആശയപരമായ ഒരു സംഘർഷമായിട്ടാണ് കോൾഡ് വാറിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കലും ആയുധങ്ങൾ ഈ ഇതിൽ ഉപയോഗിച്ചിരുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കൂടാതെ എന്നാൽ പലപ്പോഴും ലോകരാജ്യങ്ങൾ ഒരു യഥാർത്ഥ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നയിച്ചിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്താണ് അമേരിക്ക, രണ്ടാമത്തത് എന്താണ് സോവിയറ്റ് യൂണിയൻ അഥവാ USSR എന്ന് പറയും. ഓക്കെ, അതായത് USSRൻ്റെ പതനത്തോടു കൂടിയാണ് 1991 ശേഷമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പവറുള്ള അഥവാ ശക്തിയുള്ള രാഷ്ട്രമായ അമേരിക്ക മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൾഡ് വാർ പീരീഡിൽ ഒരിക്കലും ആയുധങ്ങൾ ഇരു രാഷ്ട്രങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും പലപ്പോഴും ലോകരാജ്യങ്ങളും യഥാർത്ഥ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നയിച്ചിരുന്നു എന്നത് ശീതസമരത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ്. കൂടാതെ ഈ കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അണു ആയുധങ്ങൾ ഉണ്ടായിരുന്നതിനാലും അതുപോലെ തന്നെ സുനിശ്ചിതമായ പരസ്പര നാശം എന്ന തത്വം നിലനിൽക്കുന്നതിനാലും രാജ്യങ്ങൾ യഥാർത്ഥ യുദ്ധത്തിലേക്ക് പോയില്ല എന്നതും ശീതസമരത്തെ പറ്റി പറയാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, എന്താണ് ഈ ശീതസമര കാലഘട്ടത്തിൽ അഥവാ 1945 മുതൽ 1991 വരെയുള്ള ശീതസമര കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ഈ രണ്ട് വൻ ശക്തികൾക്കും അണുവായുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സുനിശ്ചിതമായ പരസ്പര നാശം എന്ന തത്വം വേൾഡ് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാജ്യങ്ങൾ ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് പോയിരുന്നില്ല. കൂടാതെ 1991 റഷ്യൻ പ്രസിഡൻ്റായിരുന്ന മിഖായൽ ഗോർബച്ചോവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അഥവാ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക മിഷനിയ തുടങ്ങിയ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ അഥവാ USSRൻ്റെ പതനത്തിൽ അഥവാ ശിഥിലീകരണത്തിന് കാരണമായി. ഓക്കെ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന പ്രതിഭാസം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അവസാനിച്ചു. ഓക്കെ, കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പ്രശസ്ത അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന ബെർണാർഡ് ബറൂച്ച് എന്ന വ്യക്തിയാണ്. എന്നാൽ പ്രൊഫസർ വാൾട്ടർ ലിപ്മാൻ്റെ
കോൾഡ് വാർ എന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ വരവോടുകൂടിയാണ് ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന ആശയം വളരെ വേഗം വളർച്ച പ്രാപിച്ചത്. കൂടാതെ ശീതസമരം യഥാർത്ഥത്തിൽ ഒരു സായുധ യുദ്ധമല്ല എന്നതാണ് വസ്തുത. അതൊരു നയതന്ത്ര യുദ്ധമാണ് അഥവാ ഡിപ്ലോമാറ്റിക് യുദ്ധമാണ്. അതായത് സൈദ്ധാന്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആയുധങ്ങളാണ് ഇവർ പോരാടാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതായത് ശീതസമരത്തെ ഒരു സൈദ്ധാന്തിക യുദ്ധമായാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അത് രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള, അതായത് അമേരിക്കയുടെ മുതലാളിത്ത വ്യവസ്ഥയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയും തമ്മിലുള്ള രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു എന്നതാണ് പറയുന്നത്. അഥവാ അത് മുതലാളിത്തവും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ളൊരു പോരാട്ടമാണ് ശീതസമര കാലഘട്ടം എന്നാണ് ചില ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫാസിസ്റ്റിനെതിരെ ഭിന്നതകൾ മറന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനൊക്കെ സോവിയറ്റ് യൂണിയൻ യുദ്ധ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ശേഷം യുദ്ധാനന്തരം വീണ്ടും അവർ ഭിന്നിച്ചു ഭരിക്കുകയും ചെയ്തു. ഓക്കെ, അതായത് അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി, അതായത് മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനുമാണ് നേതൃത്വം നൽകിയിരുന്നത്. ഓക്കെ, എന്താണ് അതായത് അമേരിക്ക എന്താണ് എന്തിനാണ് നേതൃത്വം കൊടുത്തത്? അതായത് പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായിരുന്ന മുതലാളിത്ത ചേരിക്കാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നേതൃത്വം കൊടുത്തത്. അതേസമയം സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ഒരു ചേരിക്കാണ് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയത്. ഓക്കെ, ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുള്ള, അതായത് മുതലാളിത്ത ചേരിയും കമ്മ്യൂണിസ്റ്റ് ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും, ഓക്കെ, ഇങ്ങനെ രണ്ട് ചേരികൾ തമ്മിലുള്ള ആശയപരമായൊരു സംഘർഷങ്ങൾ അതുപോലെ തന്നെ നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതായത് ശേഷം ഈ ശീതസമര കാലഘട്ടത്തിൽ ധാരാളം സൈനിക സഖ്യങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എന്താണ് നാറ്റോ, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് ഇത് അമേരിക്കയുടെ സൈനിക സംഖ്യാകക്ഷികളായിരുന്നു. അതുപോലെ തന്നെ സിയാറ്റോ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, എന്ത് അതായത് അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നതാണ് സിയാറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻഡോ, അതായത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നത്, അതായത് അമേരിക്കയും സഖ്യ കക്ഷികളും തമ്മിലുള്ള ശീതസമര കാലത്ത് പ്രധാന സൈനിക സഖ്യങ്ങളാണിത്. കൂടാതെ വാർസോ പാക്ട്, അതായത് വാർസോ ഉടമ്പടി, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണിത്. ഇത്തരത്തിലുള്ള, അതായത് നാറ്റോ, സിയാറ്റോ, സെൻഡോ, വാർസോ പാക്ട് തുടങ്ങിയവയെല്ലാം തന്നെ ശീതസമര കാലഘട്ടത്തിലെ പ്രധാന സൈനിക സഖ്യങ്ങളായിരുന്നു. ഓക്കെ, എന്നാൽ 1991 മിഖായൽ ഗോർബച്ചോവിൻ്റെ ഭരണഫലമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെ തുടർന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന പ്രക്രിയയുടെ അവസാനം അഥവാ വിരാമത്തിന് തുടക്കം കുറിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന ടോപ്പിക്കിൽ പ്രധാനമായും പറയാനുള്ളത്. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.